السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا والذين أوتوا العلم درجات. صدق الله العلي العظيم. أربع خصال من عتيهن فقد عتي خيري الدنيا والآخرة: لسانا ذاكرا وقلبا شاكرا وبدنا صابرا وزوجة حوضبا على ماله أو كما قال صدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദവർഗൾ, സ്റ്റേജിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സദസ്സിലുള്ള ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സാധാരണക്കാർ, പ്രിയപ്പെട്ട ഉമ്മഭങ്ങന്മാർ, എല്ലാ വർഷവും ചരിത്രപുരുഷനായ സി എം വലിയുള്ളാഹി ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാധാത്വികങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇവിടെ നിരന്നു വരാറുണ്ട്. ഈ കൊല്ലവും അതേ രൂപത്തിൽ തന്നെ നടത്തണമെന്ന നിലയിൽ ഇതിൻ്റെ സംഘാടകർ കോരിച്ചെരിയുന്ന മഴയത്തും നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി, നമ്മളുടെ ആദത്ത്, നമ്മളുടെ പതിവ്, അതിന് ഭംഗം വരരുത് എന്ന് കരുതി സാധാരണ ഉള്ളതിലും കുറച്ച് നേരത്തെ തന്നെയാണ് നമ്മുടെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാലിഹീങ്ങളുടെ അനുസ്മരണം ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള ഒരു സംഭവമല്ല എന്ന് തിരിയണമെങ്കിൽ നമ്മൾ സ്വാലിഹീങ്ങൾ ഉൾക്കൊള്ളുന്ന നാടുകളിലേക്ക് പോയി നോക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അള്ളാഹുവിൻ്റെ ഉലമാക്കളും അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന നാടുകളിൽ പോയി നോക്കിയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആശിഖീങ്ങളായ ആളുകൾ ആ രാജ്യങ്ങളുടെ സ്വാലിഹീങ്ങളുടെ സർവ ഖബറിൻ്റെ സമീപത്തും വരാറുണ്ട് എന്നതാണ് സത്യം.
മക്ക മദീന ഒന്നായി പരതി നോക്കിയാൽ ഒരുപക്ഷെ 70 സഹാബികളുടെ കബറുകൾ മാത്രമേ നമുക്കവിടെ കാണാൻ കഴിയുള്ളൂ. അതേസമയത്ത് ജോർഡാൻ എന്ന ഉറുദുന്നി രാഷ്ട്രത്തിൽ 12,000 സഹാബികളുടെ കബറുകളുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മക്ക മദീനയുടെ അഥവാ സൗദി അറേബ്യ എന്ന് വിളിക്കപ്പെടുന്ന നാടിൻ്റെ പുറത്ത് തൗഹീദിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ആദ്യമായി നടന്ന യുദ്ധം, മൂത്തത്തെ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം, അത് ഉറുദുന്നി എന്ന ജോർഡാനിലാണ് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3,000 സഹാബികളെ അയക്കുകയും 200,000 വരുന്ന കിസറ കൈസർ, ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള എല്ലാ രാഷ്ട്രത്തിൻ്റെയും തൗഹീദിൻ്റെ വിരോധികൾ ഒരുമിച്ചുകൂടി ഒരു ഘോരയുദ്ധം നടന്ന സംഭവം, ആ യുദ്ധം നടന്ന സ്ഥലം കാണുവാൻ ഈ റമദാനിൻ്റെ മുമ്പ് തൗഫീഖ് കിട്ടുകയുണ്ടായി. ആ യുദ്ധം നടന്ന, ആ യുദ്ധത്തിന് ആദ്യമായി നിയന്ത്രിച്ച ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അവസാനം കൊടി, ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ്. വന്ദിരായ ജഅഫറു തയ്യാറ എന്ന് പറയപ്പെടുന്ന സ്വർഗത്തിൽ പാറി നടക്കുന്ന ജഅഫറു തങ്ങളുടെ ആ കബറിടത്തിൽ പോകാൻ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ദുല്ലാഹി ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ഇവിടെയൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ജനനിബിഡമാണ്. സ്വാലിഹീങ്ങളെ തെരഞ്ഞുകൊണ്ട് ആഫ്രിക്കൻ രാഷ്ട്രത്ത്, ഓസ്ട്രേലിയ, അമേരിക്കൻ, യൂറോപ്പ് എല്ലാ രാജ്യത്തിൽ നിന്നും ജനങ്ങൾ വരികയാണ്. ഇവിടെ CM വലിയുള്ളാഹിയുടെ അനുസ്മരണം നമ്മൾ കേരളത്തിൽ, അതല്ല നമ്മളുടെ പ്രദേശത്ത് നടത്തുമ്പോൾ പുറ രാജ്യത്ത് പോയി നോക്കിയാൽ പ്രിയപ്പെട്ട മൗമിനിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി, റാവിയത്തുൽ അദവി അദവിയ, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇങ്ങനത്തെ ഒരുപാട് പ്രവാചകന്മാരുടെ സമീപത്തിലേക്ക് ലോകരാഷ്ട്രത്തിൽ ആളുകളുടെ മനസ്സുകളൊക്കെ അവിടെ വരികയാണ്. കേരളത്തിൽ നിന്ന് മടവൂർ പോലത്തെ സ്ഥലത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ അവിടെ ദിക്റുകളും തഹ്ലീലുകളും യാസീനുകളും സൂറകളും സൂറത്തുകളും ഖുർആൻ പാരായണങ്ങളും ഇങ്ങനെ അനുസ്യൂതം നടക്കുകയാണ്. അഹമ്മദുൽ ബദവി തങ്ങളുടെ കബറിടത്തിൽ ചെന്ന് നോക്കിയാൽ 24 അവിടെ ജനനിബിഡമാണ്. പരിചയപ്പെട്ട് നോക്കുമ്പോൾ ലോകരാഷ്ട്രത്തിലെ എല്ലാ ഭാഗത്തിൽ നിന്നും ഇവിടെയൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം ഇതാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാലിഹീങ്ങളുടെ അനുസ്മരിക്കുക അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഇത് വിശുദ്ധ ഖുർആൻ തന്നെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മളെ അറിയിച്ച അഅ്മാലുകൾ തന്നെയും ഈ അനുസ്മരണമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഞാൻ പറയുന്നത്, എല്ലാ വർഷവും സമീപപ്രദേശങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഖുതുബ് സമാൻ സി എം വലിയുള്ളാഹിയുടെ ആണ്ട് നേർച്ചകൾ നടന്നു വരാറുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് അതുവഴി അവരുടെ മനസ്സിന് ഒരു സംതൃപ്തിയും മനസ്സിൽ തഖ്വയും ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ്. ആ മാർഗം ഇവിടെ വിദഅത്തായി നമ്മളുണ്ടാക്കിയത് മാത്രമല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്, ചില മസാറുകളിലൊക്കെ ചെന്നപ്പോ അവിടെ കാശി ചോദിക്കുന്നവര്, അവിടെ തമ്പടിച്ച് താമസിക്കുന്നവര്, രോഗബാധിതരായും കൊണ്ട് ഒരുപാട് വർഷം അഹമ്മദുൽ ബദവി തങ്ങളുടെ സമീപത്ത് കൂടുന്നവര്, ഏതുപോലെ നമ്മളുടെ നാഹൂര് മുത്തുപ്പേട്ടയും അതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള മാതിരി ഇതൊക്കെ അറബ് രാഷ്ട്രത്തിലും അതുപോലെ ഇന്ത്യയുടെ പുറത്തും നടക്കുന്ന സംഭവങ്ങള്. അപ്പൊ ഇതെല്ലാം ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാണ്, പരിശുദ്ധ ദീനിന്റെ ഭാഗമാണ്. ഈ അനുസ്മരണങ്ങളും അനുസ്മരണങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടലും അനുസ്മരണങ്ങളിൽ വിക്രുകൾ ചൊല്ലലും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തലും ഇതെല്ലാം തന്നെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പുറരാഷ്ട്രങ്ങളിൽ നമ്മൾ വന്നു പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, അൽ ഫൗത്തു അസദ്ദു മിനൽ മൗത്ത് എന്ന് ബഹുമാനപ്പെട്ട ഖുശൈരി ഇമാം, ആ ഖുശൈരി റിസാലത്തുൽ ഖുശൈരി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം മർക്കസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, മർക്കസിലെ തസവുഫിന്റെ ഭാഗത്തിൽ ഞങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ഖുശൈരി ഇമാമിന്റെ സമീപത്ത് ഈജിപ്തിൽ നേരെ പോയി സിയാറത്ത് ചെയ്യുവാൻ സാധിച്ചു. അങ്ങേരുടെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സരിയു സഖത്തി തങ്ങളെ തൊട്ടുള്ള ഒരു ഉദ്ധരണി ഞാൻ ആ സമയത്ത് തന്നെ ഓർക്കയുണ്ടായി. മുത്തബലിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തപ്പോൾ ഞാൻ ആ ഉദ്ധരണി അവർക്കതിനെ ബയാൻ ചെയ്തു കൊടുത്തു. അത് ഞാൻ നേരിട്ടതിന്റെ മുസന്നിഫിന്റെ സമീപത്തെത്തിയപ്പോൾ എന്റെ ഓർമ്മയിൽ വന്നു. ബഹുമാനപ്പെട്ട ഖുശൈരി ഇമാം അദ്ദേഹത്തിന്റെ റിസാലയിൽ സരിയു സഖത്തി എന്ന സൂഫി വര്യനെ തൊട്ടുള്ള റിപ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത്? അൽ ഫൗത്തു അസദ്ദു മിനൽ മൗത്ത്. അൽ ഫൗത്തു നഷ്ടം, നഷ്ടം എന്ന് പറഞ്ഞത്. അസദ്ദു മിനൽ മൗത്ത് മരണത്തിനേക്കാളും അതിശക്തമാണ്. ഫൗത്ത് എന്ന ഫാ കൊണ്ട് തുടങ്ങിയ വാവ് താവ്, അതിന്റെ ഓപ്പോസിറ്റിൽ മീമ് കൊണ്ട് തുടങ്ങിയ വാവ് താവ്, ഇത് രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാർ പറയുന്നത് അൽ ഫൗത്ത് നഷ്ടം എന്ന് പറഞ്ഞത്, ഒരു സംഗതി നഷ്ടപ്പെടുക എന്നുള്ളത്. എങ്ങനെയാണ് നഷ്ടം നമുക്ക് നഷ്ടപ്പെടുക? വെള്ളിയാഴ്ച ഒരു സംഗതിയുണ്ട്, ആ വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായ ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ട്. ആ വെള്ളിയാഴ്ചയിൽ അൽകഫ് സൂറത്ത് ഉദൽ സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങളുടെ മേലിൽ കൂടുതൽ സലാത്ത് ചൊല്ലൽ സുന്നത്ത്. ഉദാഹരണം ഞാൻ പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ വെള്ളിയാഴ്ചയുടെ മഹത്വത്തിൽ പറഞ്ഞു. ആ വെള്ളിയാഴ്ചയുടെ ഈ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സംഗതി ഒരാൾക്ക് നഷ്ടപ്പെടൽ, ഇതാണ് ഫൗത്ത്. ഇത് ദീനിന്റെ തീരുമാനങ്ങളാണ്, ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ കൊണ്ടുവരണം. നിസ്കാരം, അത് അള്ളാഹുവിന് ചെയ്യേണ്ട ഒരു ഇബാദത്ത്, അത് നഷ്ടപ്പെട്ടു പോകുക. നോമ്പ് അള്ളാഹുവിനിക്ക് ചെയ്യേണ്ട ഒരു ഇബാദത്താണ്, ആ നോമ്പ് നഷ്ടപ്പെട്ടു പോകുക. എല്ലാ ദിവസവും രാവിലെ സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ പൊന്തിയാൽ അവിടെ ലുഹ നിസ്കാരമുണ്ട്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇസ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറെയും ഒന്നുണ്ട്.
അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരമുണ്ട്. റമളാനിൽ മാത്രമായി വിത്ർ ജമാഅത്ത് സുന്നത്തുണ്ട്. റമളാനിൽ മാത്രമായി ഖുനൂത്ത് സുന്നത്തുണ്ട്. ഈ വക കുറേ കാര്യങ്ങൾ പരിശുദ്ധമായ ദീന് നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയും നമ്മളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടിയും നമുക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ സ്വർഗത്തിൽ തരാൻ വേണ്ടിയും അല്ലാഹു വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അവിടെ ഈ ബഹുമാനപ്പെട്ട സൂഫിവര്യന്മാർ പറയും അൽ ഫൗത്തു, ഇത് നഷ്ടപ്പെടുത്തൽ. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ സ്മരണ, ഹജ്ജ് എന്നുള്ള അമലിന്റെ അകത്ത് മുഴുവനും കാണുന്നത് ഒരുപാട് സ്മരണകളാണ്. നേരത്തെ സീസ് ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, ആദൻ നബി കൊണ്ടുവന്ന കല്ല് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്, അതുപോലെ തന്നെ കഅബ മെടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന കല്ല്, ഇബ്രാഹിം മഖാം, അതുപോലെ തന്നെ തന്റെ മകന് വേണ്ടി വെള്ളം തേടി സഫ മർവയിൽ കൂടി ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന അള്ളാഹു പൊരുത്തപ്പെട്ട പ്രവാചകന്റെ ഭാര്യ നടന്ന ആ ത്യാഗം ഇന്നും നമ്മളത് അനുസ്മരിക്കണം, നമ്മളത് ചെയ്യണം. നമ്മളുടെ കുട്ടിയെ കഅബത്തിന്റെ അടുത്ത് കടത്തി വെള്ളത്തിന് വേണ്ടിയല്ല നമ്മൾ നടക്കുന്നത്. നമ്മൾ അങ്ങനെ വെള്ളത്തിന് ആവശ്യമില്ല, സംസം വെള്ളം ഇഷ്ടം പോലെ അവിടെ കിട്ടും. പക്ഷേ അന്ന് വെള്ളം തേടി നടന്ന മഹദിയുടെ നടത്തം ഇന്ന് നമ്മൾ നടക്കണം. ഇതല്ലേ സ്വാലിഹീങ്ങളുടെ അനുസ്മരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ അറുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച പിശാചിനെ കല്ലെറിഞ്ഞ സ്ഥലത്ത് നമ്മളും കല്ലെറിയണം. അത് ഏഴെറിഞ്ഞ സ്ഥലത്ത് ഏഴെറിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അനുസ്മരണത്തിന് വേണ്ടി അള്ളാഹു തആല ഇറക്കിക്കൊടുത്ത ആടിനെ അറുത്ത സ്ഥലത്ത് നമുക്ക് ആകാശത്ത് നിറക്കിയല്ല ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്ന ആടിനെ നമ്മൾ അറത്ത് അനുസ്മരിക്കണം. ഇതെല്ലാം തന്നെ ഇസ്ലാമിനിക്കുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അഞ്ച് ഫർളുകളിൽ ഒരു ഫർളാണ് ഹജ്ജ് എന്ന അമലുകൾ മുഴുവനും അനുസ്മരണം. ആകയാൽ ഈ തരത്തിലുള്ള അനുസ്മരണ പ്രഭാഷണങ്ങളോ അനുസ്മരണ വേദികളോ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും കുതുബീങ്ങളെയും, ഇത് ഇസ്ലാമിന്റെ അകത്ത് പുതുതായി ഉണ്ടായതല്ല, പാരമ്പര്യമായി അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന ഒരു അമലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യം നഷ്ടപ്പെടുക, അൽ ഫൗത്ത്, നഷ്ടമെന്നുള്ളത് അസദ്ദു മിനൽ മൗത്ത്, മരണത്തിനേക്കാളും അതിശക്തമാണ്, കഠിനമാണ്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സരിയു സഖ്തി അങ്ങേര് പറയുന്ന ലിഅന്നൽ ഫൗത ഇൻഖിതാഉൻ അനില്ലാഹി തആല വൽ മൗത വഇന്നൽ മൗത ഇൻഖിതാഉൻ അനിൽ ഖൽഖ്. ഫൗത്ത് ഫൗത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തൊട്ടുള്ള വേർതിരിയലാണ്. അല്ലാഹു നിശ്ചയിച്ചു തന്ന, അല്ലാഹു നമുക്ക് ഓർമ്മിപ്പിച്ചു തന്ന, അല്ലാഹു നമ്മൾക്ക് നമ്മളുടെ വിജയത്തിന് വേണ്ടി തന്ന കാര്യം നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ള ഇങ്കിത്താഴ് മുറിയൽ, അല്ലാഹുവിൽ നിന്നിട്ട് നാം വേർപിടിയലാണ്. വൽ മൗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്കിത്താഴുന്നനിൽ ഹൽക്ക്, നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നിട്ട് നമ്മൾ വേർപിടുക എന്നതാണ്. ഹൽക്ക് സുരുട്ടി, സുരുട്ടി ബന്ധം ഒഴിവായി നമ്മൾ കബറിലേക്ക് പോകും. നമ്മൾ പിന്നെ ഇവിടെ ഇവിടുത്തെ വെള്ളം കുടി, ഇവിടുത്തെ വീട്ടിൽ താമസിക്കുവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബന്ധങ്ങൾക്കോ പ്രസംഗങ്ങൾക്കോ ഒന്നുമില്ല. അത് സിരട്ടികളിൽ നിന്നുള്ള വേർവിരിയലാണ്. ഏത്? മരണം. ഫൗത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തൊട്ടുള്ള വേർതിരിയലാണ്.
ഇതുകൊണ്ട് തന്നെ സരിയു സഖദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് അൽ ഫൗതു അശദ്ദു മിനൽ മൗത്ത്, നഷ്ടമാണ്. ഔലിയാക്കളുടെ സ്മരിക്കുന്ന ഒരു സദസ്സിന് വേണ്ടിയോ അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്ത, ഒരുപക്ഷെ വിവാദമാക്കി അതല്ലെങ്കിൽ സ്വാഭാവികമായി അത് നഷ്ടപ്പെടുക എന്നുള്ളത്, അത് അശദ്ദു മിനൽ മൗത്ത്, മൗത്തിനേക്കാളും മൗത്ത് ഏറി വന്നാൽ ഈ മനുഷ്യ ഈ ഭൗതിക ലോകത്തെ ബന്ധം വേർവിരിയലാണ്, അത് വിച്ഛേദിക്കലാണ്. ഫൗത്ത് അങ്ങനെയല്ല, അത് അള്ളാഹുമായുള്ള വിച്ഛേദനമാണ്, പടച്ചവനുമായുള്ള നമ്മളുടെ ഇങ്കിത്താഴ് മുറിയലാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വക സദസ്സുകള്, സ്വാലിഹീങ്ങളുടെ സദസ്സുകള്, അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യം, തീർച്ചയായും അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടും, ഉറപ്പാണ്. മലായിക്കത്തുകൾ എന്തുകൊണ്ട്, നിങ്ങൾ ചിന്തിക്ക്, ഒരു ഇമാമ് ഫാത്തിഹ സൂറത്തോതി, ഇമാമ് ഫാത്തിഹ സൂറത്തോതി വലല്ലാലീൻ എന്ന് പറഞ്ഞ് ഇമാമ് ആമീൻ എന്ന് പറഞ്ഞാൽ ആ ഇമാമിനോട് കൂടെ ആമീൻ പറയണം നമ്മൾ, ആര് മൗമുമീങ്ങൾ ആമീൻ പറയണം. വലല്ലാലീൻ എന്ന് പറയുമ്പം തന്നെ മൗമും ആമീൻ തുടങ്ങരുത്. മൗമു ഇമാമ് വലല്ലാലീൻ എന്ന് പറഞ്ഞു, അദ്ദേഹം ആമീൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആ കൂട്ടത്തിൽ നമ്മൾ ആമീൻ പറയണം. അങ്ങനെ ആമീൻ പറഞ്ഞാൽ എന്താകുന്നു, അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെച്ചതേതാണ്, പടച്ച റബ്ബ് അവിടെ നാം ഈ ആമീൻ കൊണ്ടിട്ട് നമുക്ക് വെച്ച സ്ഥാനം ഏതാണ്, അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയണ മൗമൂമിനിക്കുള്ള മൗമൂമിങ്ങളും ഇമാമീങ്ങളും മാമീൻ പറഞ്ഞു, ഇമാമും മാമീൻ പറഞ്ഞു മൗമൂമിങ്ങളും. എന്നിട്ട് ഫമം വാഫഖത തൗമീനുഹു, ഒരാളെ ആമീൻ യോജിച്ചു വന്നാൽ തൗമീൻ അൽ മലായിക്ക, അവിടെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നമ്മളുടെ പ്രാർത്ഥനക്ക്, ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന പ്രാർത്ഥനക്ക് ആമീൻ മലക്ക് പറയുന്നുണ്ട്. മലക്കിന്റെ ആമീനിൻ നമ്മളെ ആമീനും ഒത്തു വന്നാൽ അവന്റെ സർവത്ര ദോഷങ്ങളും അവനിൽ നിന്ന് മായിക്കപ്പെട്ടു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് മലക്കുകൾ ആമീൻ പറയുന്നത്. അതല്ലേ നിങ്ങൾ റമദാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദ്റിലും അല്ലാത്ത സമയത്തുമൊക്കെ തനസ്സലിൽ മലായിക്കത്തു വറൂ, അതൊരു ആലങ്കാരിക പദമല്ല, മലായിക്കത്തുകളെ ഇറക്കുന്നത് എന്തിന് വേണ്ടി, അതുപോലെ തന്നെ റൂഹുകൾ ഇറങ്ങുന്നത് എന്തിന് വേണ്ടി, അവിടെയൊക്കെയും കണ്ടോ നിങ്ങൾ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ചോദിക്കുന്നവർക്ക് ചോദിച്ചു കൊടുക്കാനുള്ള നിയുക്തമായി കൊണ്ട് മലായിക്കത്തിനെ അല്ലാഹു അയക്കുന്നു, ഭൂമിയിലേക്ക് അയക്കുന്നു. സ്വാലിഹീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് മലായിക്കത്തുകൾ വരുന്നു. കബറിന്റെ മോളിൽ തന്നെ കണ്ടില്ല നിങ്ങൾ ഈ എറിജാൻ പൊടി, റൈഹാൻ, ഈ ചെടികളൊക്കെ അവൾ എന്തിന്, അവിടെ ചില പണ്ഡിതന്മാരെ പറയുന്ന അവിടെ വരുന്ന മലായിക്കത്തിന് ആസ്വദിക്കാൻ വേണ്ടി. സ്വാലിഹീങ്ങളുടെ കബറിന്റെ അടുത്ത് എപ്പോഴും മലായിക്കത്തുകളുടെ സാന്നിധ്യം, അവിടെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലായിക്കത്തിന്റെ ആമീൻ, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച സദസ്സുകൾ അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഒക്കെ നല്ല ഇഹോടുകൂടിയുള്ള നമുക്കുള്ള നിയ്യത്ത് നന്നെങ്കിൽ, ഇഖ്ലാസുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ തീർച്ചയാണ് മലായിക്കത്തിന്റെ സാന്നിധ്യവും മലായിക്കത്തിന്റെ ആമീനും. അതാണ് ഞാൻ പറയുന്നത്, ഇതുപോലത്തെ സദസ്സുകൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല, ഇത് മറ്റ് ലോകരാഷ്ട്രത്തിൽ ഈജിപ്തിൽ സുബ്ഹാന ജല്ല ജലാലു, ഈജിപ്തിലൊക്കെ പോയി നോക്കിയാൽ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ മുഴുവനും മന്തി ഉറങ്ങുന്ന രാജ്യം, അല്ലാഹ് വല്ലാത്ത ഒരു സംഭവമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അടുത്ത കാലത്ത് ഇവിടെ കഹ്ത് വരാൻ പോകുന്നുണ്ട്, അതായത് ക്ഷാമം, അതിനു വേണ്ടി വിളയിറക്കാൻ പറഞ്ഞ ഭൂമി
സുബ്ഹാനല്ലാഹ്, കൈറോവിൽ നിന്ന് നമ്മളിങ്ങനെ പോകുമ്പോ എവിടേക്ക് പോകുമ്പോ, കൈറോവിൽ നിന്ന് നേരിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരത്തെത്തിയാൽ എന്തെയിനെ അവിടുത്തെ പേര്, ഒരു അഞ്ചെട്ട് മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ കരുതി ഇവിടുത്തെ വെറും കൃഷിസ്ഥലം ഇങ്ങനെ കണ്ട് അവിടെ നാട്ടി പറിക്കുന്നത് കാണാൻ, ഏട്ടാ നെല്ല് നാട്ടി പറിക്കുന്നില്ല നമ്മളെ നാട്ടിൽ, അതുപോലെ ഈജിപ്തിൽ പക്ഷെ പറിക്കുന്നത് ആണുങ്ങളാണ്. അതിങ്ങനെ നാട്ടി നടന്ന് ഈ നടുന്നത് ആരാ, ആണുങ്ങളാണ്. അപ്പോൾ ഈ യൂസുഫ് നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഏഴ് കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു കഹത്തിനെ സംബന്ധിച്ച് പറയേറ്റിയ പാറ അവിടെ ഉള്ള വള്ളി, റസൂലുള്ളാഹി തങ്ങളുടെ ബുറാക്കെന്ന മൃഗത്തിനെ കെട്ടിയ വട്ടക്കണി ഇപ്പോഴും ഉണ്ട്, വട്ടക്കണ്ണി അവിടെ, അത് തന്നെ എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. തന്നെ ബുറാക്കിനെ കെട്ടിയ വട്ടക്കണ്ണി ആകാശത്തേക്ക് പോയി, പ്ലെയിനില്ലേ, അത് കെട്ടിയ വട്ടക്കണ്ണി. എന്തെല്ലാം സംഭവങ്ങളാണ് കാണാനുള്ളത്, ഇതിന് കേൾക്കണം നിങ്ങൾ. ഇനി നിങ്ങൾക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത കൂട്ടരും ചരിത്രങ്ങൾ ആസ്വദിക്കാൻ അവിടെ വരുന്നു. ദാവൂദ് നബിന്റെ സമീപത്ത് നോക്കുമ്പോൾ ജൂതന്മാരുടെ അണ്ടറിലാണ് അത് സംഗതി. ഈസാ നബി അലൈഹിസ്സലാമിനെ ഇപ്പറന്ന പ്രസവിച്ച സ്ഥലവും അന്ന് ഹുസിയിലേക്ക് ആ സാധനം അവിടെ മരം കാണുന്നില്ല, എങ്കിലും അതിന്റെ അടുത്തൊക്കെ എന്തുണ്ട്, കാരക്കമരമൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അത് ക്രിസ്ത്യാനികൾ ഉണ്ടല്ല, മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അവര്. കാരണം എന്താ, നിങ്ങൾ ബേജാറാവണ്ട, ഇസ്രായേലി ഭരണത്തിന്റെ കീഴിലാണ് ഈ ഫലസ്തീൻ ഉള്ളത്. ഇസ്രായേലികൾ പിടിച്ചടക്കിയതാണ്, അവരുടെ ഭരണത്തിന് കീഴിലാണ്. എല്ലാ സ്ഥലത്തും ഇസ്രായേലി പോലീസാണ്. അങ്ങനെയാണെങ്കിലും ബൈത്തുൽ മുഖദ്ദിസിൽ ഒക്കെ നമുക്ക് ആരാധന സൗകര്യവും ബാങ്കും വിളിയും ജമാഅത്തും ഒക്കെ നമ്മുടേതാണ്, വേറെ ആരും അവിടെ വരുന്നില്ല. അതേസമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് ജൂതന്മാരാണ് കൈകൊട്ടിട്ടുള്ള ഒരു കളി. അവിടെ അവരുടെ ഇബാദത്ത് മുക്കാഹ് തസ്തിയത്ത് ചൂളവിളി എന്ന മാതിരി തന്നെ കൈകൊട്ടൊക്കെയാണ് ദാവൂദ് നബിന്റെ. ദാവൂദ് നബി എന്നല്ലോലു പറയുക, രാജാവ് എന്നവലു പറയുക. പക്ഷെ അത് ഓരോരുത്തർ അവരുടെ സ്ഥിതിയാണ്, അവരുടെ ആളായിട്ട് അവർ കാണുന്നു. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും, നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, ഈ വക കാര്യം ഞാൻ പറഞ്ഞതിന്റെ തത്വം, നമ്മുടെ ഇവിടെ ഖത്തർമല് അല്ലെങ്കിൽ നമ്മുടെ മുജമ്മയുള്ള ഒരു പുതിയതല്ല, ലോകത്ത് സ്വാലിഹീങ്ങൾ മുഴുവനും വരുന്ന സ്ഥലമാണ്. ഇത്രയും വലിയ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജോർഡാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത്, അവിടെയുള്ള രാഷ്ട്രം തന്നെ രാഷ്ട്രം ഭരിക്കുന്നതും മാത്രമല്ല ആ രാഷ്ട്രം നടന്നു പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടൂറിസ്റ്റിന്റെ വരുമാനമാണ്, ടൂറിസ്റ്റ് വരുമാനം മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ വരുമാനം. നേരത്തെ ഞാൻ മറന്നുപോയ പേര് അലക്സാണ്ടറിയ എന്നാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലോ, പേര് ചോദിച്ചല്ലോ. കൈറോവിൽ നിന്ന് അലക്സാണ്ടറിയയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഞങ്ങളൊരു ടൂറിസ്റ്റ് ബസ്സിൽ രണ്ട് പോലീസ് വണ്ടിയും മുന്നിലൊരു പോലീസ് വണ്ടിയും. അതിനെന്തിനാ, ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന കേട്ടോ ഒരു സമൂഹത്തിന് അവിടെ ഭരണം പിടിച്ചെടുത്ത് അവരിൽ നിന്ന് അവരെ പുറത്താക്കി ഈ ബ്രദർഹുഡിന്റെ ഭരണം പുറത്താക്കി ഇപ്പം നമ്മളിവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന അവിടെയാണ് ഭരണം. എങ്കിലും അവിടെ ടൂറിസ്റ്റുകളുടെ ബസ്സുകളോ പ്ലെയിനുകളൊക്കെ റാഞ്ചി വിലപേശി അങ്ങനത്തെ ഒരു സ്വഭാവം അവിടെ ഉള്ളത് കൊണ്ട്, അങ്ങനെയാണ് ഏത് രാജ്യത്തും. ടൂറിസ്റ്റുകളെ കണ്ടില്ല, എവിടെ കണ്ടില്ല, നിങ്ങൾ വീരപ്പന്റെ കഥയൊക്കെ വായിച്ചു നോക്കിയാല് പലരെയും എന്താകുക, റാഞ്ചി കൊണ്ടുപോകുക എന്നിട്ട് ഗവൺമെന്റിനോട് വിലപേശി തുക ചോദിക്കുന്ന സ്വഭാവം. അപ്പൊ നമ്മളിവിടെ പിന്നിൽ രണ്ട് പോലീസും വണ്ടി, നമ്മളിത് എന്തിനാന്ന് വിചാരിച്ച് നോക്കുമ്പോ നമ്മളെ പോവറല്ല, ഓല നെസ്സിനെ കാക്കുകയാണ്. ടൂറിസ്റ്റ് വണ്ടികളൊക്കെ എന്താകും, റാഞ്ചി പോകും. അപ്പൊ ചുരുക്കത്തിൽ അലക്സാണ്ടറിയ എന്ന നാട്ടിലെ സ്ഥലത്തേക്ക് പോകുമ്പോ
ഈ അതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞത്, കൈറോവിൽ നിന്ന് അലക്സാണ്ടറിയ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ഇരുഭാഗത്തും ഈ കൃഷിയിടം കണ്ട്. മുമ്പ് കാലത്ത് ഞാൻ ഒരു 10-40 കൊല്ലം മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ രാമനെട്ടുകാരൻ്റെ സമീപത്ത് ഓതാൻ പോയിരുന്നു. അതിൻ്റെ മുമ്പ് ഞാൻ അവിടെ മോങ്ങം എന്നൊരു തൃപ്പനച്ചി പാലക്കാട്, അന്നൊന്നും അവിടെ ഇങ്ങനെ വീടുകളൊന്നുമില്ല. അന്നൊക്കെ എന്താ ഈ തരി കൃഷിഭൂമിയാണ്. മലപ്പുറം ജില്ലയിൽ ഒന്നായിട്ട് നോക്കുമ്പോൾ ഈ പാടങ്ങൾ നിറഞ്ഞു കിടക്കും. അതുപോലത്തെ ഒരു സ്വഭാവമാണ് എവിടെ കാണുന്നത്? അലക്സാണ്ടറിയയിലേക്ക് പോകുമ്പോൾ. അപ്പോഴാണ് ഞാൻ ഈ ചരിത്രം ഓർത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കൃഷി ചെയ്യാൻ പറഞ്ഞതും മറ്റുമൊക്കെ ഞാൻ ഓർത്തുപോയത്. അതിൻ്റെ ശരിയായ രൂപങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അർഹമുറാഹിമായ അള്ളാഹു ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിൽ പോകുവാനും അവരുടെ സ്വാലിഹ്യങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിൻ്റെ അകത്ത് പറഞ്ഞ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കൾ, ഒരുപാട് ഇമാം ഫത്വഹുൽ ബാരിയുടെ മുസന്നിഫ് കസ്തല്ലാനി തങ്ങൾ, ബഹുമാനപ്പെട്ട സക്കരിയ്യ അൻസാരി തങ്ങൾ, ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞ കിതാബുകൾ, ഇത് ആലിമീങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ ഇവരുടെ ഉദ്ധരണികളും അവരുടെ ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചിട്ട് നമ്മൾ കിതാബ് കുട്ടികൾക്ക് ദർസ് നടത്തും. അങ്ങനത്തെ ആ ഉദ്ധരണിയുടെ രചയിതാവിനെ നേരിട്ട് കാണുകയാണ്. ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹുവിന് അതിൻ്റെ സമീപത്ത് ബഹുമാനപ്പെട്ട സക്കരിയ്യ അൻസാരി തങ്ങൾ, അതിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ബഹുമാനപ്പെട്ട കസ്തല്ലാനി തങ്ങൾ എന്നിങ്ങനെ ലോക ചരിത്രത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ നിര അവിടെയൊക്കെ ജനങ്ങളിങ്ങനെ ഒഴുകി വരികയാണ്. അവരോടുള്ളതായ ബർക്കത്തിന് വേണ്ടി, അവർ ബർക്കത്തിന് വേണ്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ആലിമീങ്ങളും അല്ലാത്തവരും ലോക പണ്ഡിതന്മാരും ഒക്കെയും അവിടെ തബറുക്കിന് വേണ്ടി വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട്, ഈ നല്ലവരായ ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അകത്ത് നല്ലവരെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ, നേരത്തെ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ നേരത്തെ കുറെ അങ്കബൂത്ത് എന്ന സൂറത്ത്, നംലെന്ന സൂറത്ത് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരുപാട് അമ്പിയാക്കളെ സൂറത്ത് യൂസുഫ്, സൂറത്ത് ലുഖ്മാൻ, അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിം, ഇങ്ങനെ ഒരുപാട് അമ്പിയാക്കളെ അനുസ്മരിച്ചു കൊണ്ടുള്ള സൂറകൾ ഖുർആന്റെ അകത്ത് കാണാം. നേരത്തെ കുറെ ആളുകൾ, കുറെ ജീവികളുടേത്, അതുപോലെ തന്നെ ഖുർആന്റെ അകത്ത് അനുസ്മരിച്ചു കൊണ്ട് വത്തീൻ, വസൈത്തൂൻ, വതൂരി സീനീൻ, അത്ഭുതങ്ങൾ നിറഞ്ഞ പഴങ്ങളാവട്ടെ പർവ്വതങ്ങളാവട്ടെ ഒക്കെയും ഖുർആനിന്റെ അസ്മാനുസ്മരണമാണ്. അതുകൊണ്ട് ഈ ഔലിയാക്കൾ അനുസ്മരിക്കലും ഔലിയാക്കൾ വരെ സദസ്സുണ്ടാക്കലും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ വഴി നമുക്ക് തന്ന ഒരു ചരു സത്യമാണ് എന്ന് ഓർത്തുകൊണ്ട് അതിൽ നമ്മൾ പങ്കെടുക്കണം, തബറുക്ക് എടുക്കണം. അത് ആത്മാർത്ഥത വേണം, നല്ല മനസ്സാന്നിധ്യം വേണം, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ദാർഢ്യതയോടുകൂടിയാവണം. അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ദീർഘകാലം പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യക്ഷതമേതാണ്. നമ്മളെ ദിക്ര ചെല്ലുന്ന നാവിലൂറുന്ന ഉമിനീരാണ് ആ ശരിക്കുള്ള അതിൻ്റെ ബീജങ്ങൾ. സർപ്പമായ ഏത് തരത്തിലുള്ള പാമ്പ്, മൂർഖൻ പാമ്പ് കടിച്ചാലും ശരി, ദിക്ര ചെല്ലുന്ന നാവിൻ്റെ അകത്ത് ഊറുന്ന ഉമിനീരുണ്ടല്ലോ, അത് ഒരു വെള്ളത്തിലാക്കി അല്ലെങ്കിൽ ആ ഉമിനീർ തന്നെ. എന്തിനേറെ പറയും, റസൂലുള്ളാഹി തങ്ങൾ പൊത്തിലായപ്പോ ഏത് വാറു സൗർ എന്ന പൊത്തിൻ്റെ അകത്ത് സിദ്ദീഖുൽ അക്ബറിനെ പാമ്പ് കുത്തിയല്ലോ, അവിടെ അവിടുത്തെ ചെയ്ത ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വേദനിച്ചു കൊണ്ടിട്ട് കണ്ണുനീര് വീണു, ആ കണ്ണുനീർ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വീണു. അങ്ങനെ പെട്ടെന്ന് റസൂലുള്ള എഴുന്നേറ്റു. എന്താ സിദ്ദീഖുൽ അക്ബറെ, എല്ലാ പൊത്തുകളും തുണി കീറി അടച്ചു, ഒരു പൊത്ത് ബാക്കി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എൻ്റെ കാലിന്റെ അപ്പം വിരൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കൂടി കയറി വന്ന ഒരു സർപ്പം കൊത്തി, സർപ്പം കൊത്തി. ആ വേദന, കഠിനമായ വേദന കൊണ്ട് കണ്ണുനീര് വന്നു, റസൂലുള്ളാന്റെ ശരീരത്തിൽ ഉറ്റി. പെട്ടെന്ന് റസൂലുള്ള എഴുന്നേറ്റു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലി ആ വിഷം അകറ്റാൻ വേണ്ടി എന്താ ചെയ്തത്? സുബ്ഹാന ജല്ല ജലാലു, തന്റെ നാവിന്റെ ഉമിനീരെടുത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിന്റെ തന്തം വിരൽ എനിക്ക് തിരട്ടിയപ്പോ ആ വിഷം ഇറങ്ങിപ്പോയില്ലേ? ഇതെല്ലാം ഇവിടുത്തെ സാലിഹ്യങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെ തന്നെയാണ് അലി, എടാ
ഈ മദീനത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യവും പരാജയപ്പെട്ട ഒരു യുദ്ധത്തിന് അവസാനം പറഞ്ഞത് ഈ കൊടി ഞാൻ ഒരാളെ കൈ കൊടുക്കും, അയാളുടെ കൈകളിലായിട്ട് ഏത് നമുക്ക് മുറഹീബിന്റെ ആ സ്ഥലം എന്തിനാ എന്റെ പേര് ഹൈബർ അയ്യ നമുക്ക് കീഴടങ്ങും. ഞാനൊരാളെ കയ്യിലായി കൊടി കൊടുക്ക, ആ കൊടി കൊടുക്കുന്ന കൈകളിലായിട്ട് ഈ രാഷ്ട്രം അതായത് ഈ ഹൈബർ നമുക്ക് കീഴടങ്ങും. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് രാവിലെ എല്ലാവരും വന്ന് റസൂലുള്ള പറഞ്ഞ ഈ കൊടി കൊടുക്കണമല്ലോ, എല്ലാരെയും മനസ്സിലുള്ള എന്റെ കൈ കിട്ടണം കിട്ടണം എന്ന് ഞാൻ ചുരുക്കി പറയണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ സുബീസ്കരിച്ച് അൽ റസൂലുള്ള കൊടിയായിട്ട് വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ഉമറുൽ ഫാറൂഖ് അടക്കം എല്ലാവരും ഉണ്ട്, എല്ലാരും വിചാരിക്കുക എന്റെ കൈ കിട്ടുന്നു. പക്ഷേ സദസ്സിൽ ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ള ചോദിക്കുന്നു അയിന അലിയും അലി എവിടെ? അപ്പൊ ആരോ പറഞ്ഞ് ചെങ്കണ്ണ് പിടിച്ച് വീട്ടിലാണ് വന്നിട്ടില്ല, ചെങ്കണ്ണ് പിടിച്ച് ഈ സൂര്യനിൽക്ക് നോക്കാൻ കഴിയാതെ ചെങ്കണ്ണ് പിടിച്ച് വീട്ടിലാണെന്ന് ഒരാളയച്ച് വരുത്തി. അള്ളാഹുവിന്റെ റസൂൽ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നത് ഈ ചെങ്കണ്ണോടുകൂടെ ഇങ്ങനെ ചെങ്കണ്ണോടുകൂടെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ വായിലുള്ള ഉമിനീരെടുത്തിട്ട് ബഹുമാനപ്പെട്ട അലി തങ്ങൾക്കുള്ള കണ്ണിൽ ഇങ്ങനെ പെരട്ടി, രണ്ട് കണ്ണിലും കൈയിങ്ങ് വലിച്ചപ്പോൾ ഈ രോഗം മാറി, ചെങ്കണ്ണ് രോഗം മാറി. ഇതുപോലെ വിഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് വരെ മുസ്ലിമീങ്ങൾക്ക് മദീനത്ത് ജനിച്ച കുട്ടികളൊക്കെ റസൂലുള്ളാന്റെ ഉമിനീരാണ് ആദ്യം കുടിച്ചത്. അറിയോ വിവരം എങ്ങനെ? റസൂലുള്ളാന്റെ വഫാത്ത് വരെ മദീനത്ത് മുഅ്മിനീങ്ങൾക്ക് ജനിച്ച എല്ലാ കുട്ടികളും ആദ്യമായി കഴിച്ച ഭക്ഷണം റസൂലുള്ളാന്റെ ഉമിനീരാണ്. അതൊരു ട്രീറ്റ്മെന്റാണ്. അതിന് പിന്നെന്താവൂല, മറ്റേ പനി മലമ്പനി കിലമ്പനി ഒരു സംഗതിയും ബാധിക്കൂല, അതിന് പ്രത്യേക ഇഞ്ചക്ഷനും ഒന്നും ആവശ്യമല്ല. ഏതാ ദിക്ര് ചെല്ലുന്ന നാവിലൂറുന്ന ഉമിനീര്, അത് വലിയ ഫലവത്താണ്, ഭയങ്കരമായ ഫലവത്ത് അനുഭവിച്ചവരാണ്. അതാണ് ഞാൻ പറയുന്നത്, റസൂലുള്ളാന്റെ ഉമിനീര് കൊണ്ടാണ് അന്ന് പാമ്പിന്റെ സർപ്പത്തിന്റെ വിഷം, ഇന്നും അത് നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇ കെ ഉമ്മർ ഹാജി, അങ്ങനത്തെ പോലത്തെ സാലിഹീങ്ങളും തരീഖത്തിന്റെ ഹിലുകാരൊക്കെയും വെള്ളം മന്ത്രിച്ചു കൊടുത്തും കൊണ്ടിട്ട് സർപ്പത്തിന്റെ വിഷമിറക്കിയ സംഭവം നമ്മളെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അപ്പതാണ് പറഞ്ഞത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് ചോദിച്ചപ്പോ അന്തമൂത്തുക്കറത്തുബും വിധിക്കില്ല, അള്ളാന്റെ ദിക്കറ് കൊണ്ടിട്ട് നിന്റെ നാവ് പച്ചയാവട്ടെ, നിന്റെ നാവ് പച്ചയാവട്ടെ, അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത്. ആ ദിക്ര് ചെല്ലുന്ന ഒരു നാവ് സമ്പാദിക്കാൽ നിനക്ക് ആഹ്റവും ദുനിയാവും ഒപ്പം കിട്ടും. ദിക്ര് അള്ളാഹുവിനെ അൽമാർത്ഥമായി അള്ളാഹുവിനെ ആഗ്രഹിക്കാം. ദിക്ര് കൽബൻ ഷാക്കിറ, ശുക്ര് ചെയ്യുന്ന മനസ്സ്, നല്ല ശുക്രുമാണ്. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ആ സ്പോൺസർത്വം കിട്ടിയില്ല, ഇവിടുന്ന് ഇങ്ങനെ ഇത് കിട്ടിയില്ല, മറ്റേ പള്ളിയിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് കിട്ടിയില്ല, ഇങ്ങനത്തെ ഉള്ള ചിന്തകളൊന്നും പറ്റൂല. കൽബൻ ഷാക്കിറ കിട്ടിയവന് ശുക്ര് ചെയ്യണം, കിട്ടിയനെ ശുക്ര് ചെയ്യണം. മക്കത്തും മദീനത്തൊക്കെ ഞങ്ങൾ പോണേരം ഒരു ദിവസം ഞാനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. മദീന മക്കത്ത് കഅബത്തിന്റെ അടുക്കൽ ആരെ നമ്മൾ പ്രാസംഗന്മാർ വന്നോ പേരോടെത്തിയോ എപ്പിസോഡ് വരുന്നോ? ആ എല്ലാരും ഇങ്ങോട്ട് വരട്ടെ, എല്ലാരും വരണല്ലോ. കൽബൻ ഷാക്കിറ ശുക്ര് ചെയ്യുന്ന മനസ്സ്. ഈ കഅബത്തിന്റെ ചുറ്റും ഇങ്ങനെ ബേക്കൽ ഇന്നപ്പോ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഒന്ന് ലേശം തലക്കൽ വെച്ചോക്കണം, എന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ ഒരാഗ്രഹം എന്നാണ്. അത് ഞാൻ പിന്നെ പറയുന്ന പറയാലോ. ഏതായാലും മന്ദിര ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബറു ഒരു നമ്മളെ കാൻറ്റീൻ്റെ ഉദ്ഘാടനമാണ് ആദ്യമായി നടക്കുന്നതെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. വന്ദ്യരായ ഉസ്താദ് ആ കാൻറ്റീൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിട്ടാണ് സ്റ്റേജിലേക്ക് വരിക.
തീരെ ആഫിയത്തില്ല. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാകട്ടെ. എവിടെയാണ് സാധനം? ഇതവിടെ തന്നെ. നമ്മുടെ ക്യാൻറ്റീങ്ങിൻ്റെ ഉദ്ഘാടനം, ഒരുപാട് പള്ളികളും ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് മദ്രസകളും എല്ലാം ഉദ്ഘാടനം ചെയ്ത ബന്ദിരായ ഉസ്താദിൻ്റെ കൈകളെ കൊണ്ട് ക്യാൻറ്റീൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.